ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു, നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ, ഡിപ്രീസിയേഷൻ്റെ ജേണലാണ്. അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നിർബന്ധമായിട്ടും നമ്മൾ കമ്പനീസിൽ എന്ത് കാണിക്കണം, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കാണിക്കണം. അതേപോലെ തന്നെ ഇന്റർവ്യൂവിനും ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്, ഈ ഡിപ്രീസിയേഷൻ എങ്ങനെ ചെയ്യാം, ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് എങ്ങനെ കാണാം, ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഡിപ്രീസിയേഷൻ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു. എന്റെ പേര് അരുൺ. എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്? ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരൊന്ന് കാണാം. ഡിപ്രീസിയേഷൻ എന്താണ്? നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുകയാണ് അല്ലെ. ആ വാല്യൂ കുറയുന്നതിനെ നമുക്ക് എന്തിൽ കാണിക്കാം? നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ യൂസ് ചെയ്യാം. ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ എപ്പോഴായിരിക്കും കുറയുക? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ എപ്പോഴായിരിക്കും കുറയുക? അതായത് കുറെ കാലം യൂസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ ഒരു മെഷീനറി ഉണ്ട്, പുതിയൊരു മെഷീനറി മാർക്കറ്റിൽ വന്നു, അപ്പൊ മുമ്പേ ഉള്ളതിന്റെ വാല്യൂ കുറയാം. അങ്ങനെ പല കാരണങ്ങളാല് നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസിന്റെ അകത്ത് ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു 20,000 നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കാം. മെഷീനറി നമ്മൾ വാങ്ങിയത് 20,000 രൂപയ്ക്കാണ് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഈ മെഷീനറിയുടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള, അതായത് എസ്റ്റിമേറ്റഡ് ലൈഫ് നമ്മൾ കണക്കാക്കി, നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, ആ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്, നമുക്കറിയാം ആ മെഷീനറി എത്ര കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോൾ 5 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ മെഷീനറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി, നമുക്കറിയാം. എസ്റ്റിമേറ്റ് ആണ്, എസ്റ്റിമേറ്റ് ചെയ്ത ഒരു 5 വർഷം യൂസ് ചെയ്യാം. ഇനി നമ്മൾ അറിയുന്നത് എന്താ, ഈ 5 വർഷം കഴിഞ്ഞാല് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയായിരിക്കും വരിക. ഒക്കെ എസ്റ്റിമേറ്റഡ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ട് ആ മെഷീനറി നമ്മൾ വിൽക്കുകയാണ്, ആ മെഷീനറി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പൈസ കിട്ടും. അപ്പൊ ഞാനിവിടെ ഏകദേശം സ്ക്രാപ്പ് വാല്യൂ ഏകദേശം നമുക്കൊരു എത്ര കിട്ടും, ഒരു 5,000 രൂപ കിട്ടും. അതായത് 20,000 വാങ്ങി, 5 വർഷം യൂസ് ചെയ്തു, അത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5,000 രൂപ കിട്ടും എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും വരാൻ സാധ്യതയുള്ള, ഓരോ വർഷവും നമ്മൾ കാണിക്കേണ്ട ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് അസറ്റിന്റെ കോസ്റ്റ് മൈനസ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് 5 ഇയർ. അപ്പൊ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ എത്രയാ വന്നത്? കോസ്റ്റ് വന്നത് 20,000 ആണ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ 5,000 ആണ്, ഡിവൈഡഡ് ബൈ 5 വർഷമാണ് നമുക്ക് യൂസ് ചെയ്യുക 5. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 3,000 ആയിരിക്കും ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. ആരെ? നമ്മുടെ മെഷീനറിയുടെ. അപ്പൊ എല്ലാ വർഷവും, അതായത് 5 വർഷമാണ് അതിന്റെ കാലാവധി, എല്ലാ വർഷവും നമ്മൾ എന്ത് കാണിക്കുന്നു? 3,000 വെച്ചിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു? ഡിപ്രീസിയേഷൻ കാണിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ മെഷീനറിയുടെ വാല്യൂ എത്രയായിട്ടുണ്ടാകും? 5,000 ആയിട്ടുണ്ടാവും. സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കണ്ടത് 5,000. പക്ഷെ ചിലപ്പോൾ നമ്മളോട് ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കാം ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് എത്രയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് എത്രയാണ്. പിന്നെ ആ പെർസെന്റേജ് എല്ലാ വർഷവും ഇട്ടാൽ പോരെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പെർസെന്റേജ് നമുക്ക് കിട്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ എന്ത് കാണിച്ചാൽ മതി, ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് എത്രയുണ്ട് അത് നമ്മൾ കാണിച്ചാൽ മതി. പെർസെന്റേജ് കാണാനൊന്നുമില്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് 3,000 ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടിയല്ലോ, കിട്ടി. അസറ്റിന്റെ കോസ്റ്റ് എത്രയാ വന്നത്? 20,000 ആണല്ലോ വന്നത്. ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് നമുക്ക് കാണാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് വന്ന ആനുവൽ ഡിപ്രീസിയേഷൻ ഞാനൊന്ന് ബോർഡ് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. ഞാൻ മുകളിൽ കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് കാണുന്നു. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്മുടെ അസറ്റിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എടുക്കുക. മുന്നത്തെ കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എത്ര വന്നു, കോസ്റ്റ് ഇൻടു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് കിട്ടും. ഇവിടെ 3000 ആണ് വന്നത്, 3000 ഡിവൈഡഡ് ബൈ അതിന്റെ കോസ്റ്റ് അക്വിസിഷൻ കോസ്റ്റ് എത്രയാ വന്നത്, 20,000 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 20,000 ഇൻടു 100 ഇട്ടാൽ നമുക്ക് 15% ആണ് എന്ത് ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. അപ്പൊ എല്ലാ വർഷവും 15% നമ്മൾ എന്ത് കാണിക്കുക, ഡിപ്രീസിയേഷൻ കാണിക്കുക. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷന് പെർസെന്റേജ് മനസ്സിലായി, ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ജേണൽ എൻട്രി നമ്മൾ പഠിക്കണം. ജേണൽ എൻട്രി നമ്മൾ കാണാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒന്നുമില്ല, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് കിട്ടി. ഡിപ്രീസിയേഷൻ പെർസെന്റേജ് 15%, അതായത് വർഷത്തിൽ 3000 നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കും. അപ്പൊ ഈ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി പാസ് ചെയ്യാൻ, നിങ്ങളൊന്ന് പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെയായിരിക്കും ഡിപ്രീസിയേഷൻ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ, മെഷീനറി വാങ്ങിയപ്പോ നമ്മൾ എങ്ങനെയായിരിക്കും ജേണൽ പാസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് മെഷീനറി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ടാക്കും, അത് അസറ്റാണ്, അസെറ്റ് കൂടാണ്. അസെറ്റ് കൂടുമ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഡെബിറ്റ് ചെയ്യുന്നു. നമ്മൾ ക്യാഷ് കൊടുത്താണ് മെഷീനറി വാങ്ങിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ക്യാഷ് നമ്മൾ കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങിയത്. അപ്പം ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് അവിടെ കുറയാണ്, അപ്പം ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കും നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോ നമ്മൾ എന്ത് പാസ് ചെയ്തിട്ടുണ്ടാവുക, നമ്മളുടെ ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഫസ്റ്റ് വർഷം, ഇതിപ്പോ നമ്മൾ പർച്ചേസ് ചെയ്തത് 1/4 വിചാരിക്കുക, 1/4/23 നമ്മൾ പർച്ചേസ് ചെയ്തത്. 31 മാർച്ച് നമ്മൾ ഇതിന്റെ ഡിപ്രീസിയേഷൻ പാസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ 31/3/23/24 ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വിചാരിക്കുക. നമ്മൾ കാണിക്കുന്നു നമ്മുടെ ഡിപ്രീസിയേഷന്റെ പെർസെന്റ്, നമ്മുടെ ജേണൽ എൻട്രി, ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ഞാൻ കാണിക്കുകയാണ്. അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഈ ഡിപ്രീസിയേഷൻ എന്നത് നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കും, എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. അത് മറന്നു പോകരുത്, എക്സ്പെൻസ് കൂടുന്നതായിട്ട് കാണിക്കുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ടു നമ്മളുടെ മെഷീനറി ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സില്, മുമ്പത്തെ ഒരു ക്ലാസ്സില് അക്കുമുലേറ്റഡ് രീതിയിൽ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ലിങ്കും കൂടി ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പൊ ജേണലിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, അതൊന്നും എല്ലാവരും പോയി കാണാം കേട്ടോ. അക്കുമുലേറ്റഡ് രീതിയിലാണ് നിങ്ങളുടെ കമ്പനിയിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ മെഷീനറിയുടെ വാല്യൂ കുറയാണ്. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ 20,000 വാങ്ങിയ മെഷീനറിയാണ് നേരത്തെ, ഒരു വർഷം കഴിയുമ്പോൾ ആ മെഷീനറിയുടെ വാല്യൂ 17,000 ആകും. അതായത് അസറ്റിന്റെ വാല്യൂ കുറയാണ്, അസറ്റിന്റെ വാല്യൂ കുറയാണ്, അസെറ്റ് ഡിക്രീസ് ആണ്. അസെറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യുന്നു എത്രയാണ്, 3000 ആണ്. മെഷീനറിയുടെ ക്രെഡിറ്റ് ചെയ്യുന്നു നമ്മൾ എത്രയാണ്, 3000 ആണ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പാസ് ചെയ്യേണ്ടത്, നമ്മളുടെ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഡിപ്രീസിയേഷൻ കാണാൻ പഠിച്ചു, ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് കാണാൻ പഠിച്ചു, ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇത് 3 പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കാര്യം കൂടി ഇതിൽ ഞാൻ പറയാണ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 1/10/23 ഒക്ടോബറിലാണ് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ മെഷീനറി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനാണ് വാങ്ങിയത്, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, 20,000 നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് മെഷീനറിയുടെ ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, 15% ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ, അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മെഷീനറി വാങ്ങിയത് ഒക്ടോബറിലാണ്. അപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഒരു വർഷം, ഫസ്റ്റ് വർഷം.
പിന്നെ വർഷത്തെ കാണാം. പക്ഷെ ഫസ്റ്റ് വർഷം നമ്മൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ നമ്മുടെ അസറ്റിന്റെ കോസ്റ്റ് എത്രയാ വന്നിട്ടുള്ളത്, 20,000 ഇൻറ്റു 15% 15/100 ഇട്ടിട്ട് ഇൻറ്റു 6 മാസം ആയതുകൊണ്ട് 6/12 ഇട്ടാലാണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, 6 മാസത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അപ്പൊ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല് 20,000 × 15/100 ഇട്ടാൽ ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടി. അതിൽ നിന്ന് 6/12 ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, 6 മാസത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എത്രയാ കിട്ടും? അപ്പൊ നമുക്കിവിടെ 1500 ആയിരിക്കും ഫസ്റ്റ് വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ കൂടി എല്ലാവരും എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചു കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്നവരും അതേപോലെ തന്നെ ഇന്റർവ്യൂ നോക്കുന്നവർക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ ഒക്കെ. അപ്പൊ നിങ്ങൾ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.